കോഴിക്കോട് നഗരത്തിലെ ജയലക്ഷ്മി സിൽസിൽ വൻ തീപിടുത്തം. രണ്ടാം നിലയിലെ മെൻസ്വെയർ ഗോഡൌൺ കത്തി നശിച്ചു. 20 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. രാവിലെ 6:15 ജയലക്ഷ്മി സിൽസിന്റെ മൂന്നാം നിലയിൽ നിന്ന് തീ ഉയർന്നത്. ഉടൻ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. 3 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. കടയുടെ മുകളിൽ നിന്ന് ശബ്ദം കേട്ടാണ് തീ പടരുന്നത് സെക്യൂരിറ്റി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനാംഗങ്ങൾക്ക് കടയുടെ ഉള്ളിലേക്ക് കയറുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടതോടെ പുറത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. രണ്ടാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ രണ്ട് സാധ്യതകളുണ്ട്, ഒന്ന് താഴ്ന്നാവാം അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിലാണ്. അതേതാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പറയാൻ കഴിയും. തീപിടുത്തത്തിൽ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളും കത്തി നശിച്ചു. കടയുടെ ചുറ്റുമുണ്ടായിരുന്ന പരസ്യ ബോർഡുകൾ ഉരുകി താഴേക്ക് വീണാണ് കാറുകൾക്ക് തീപിടിച്ചത്. ഏതെങ്കിലും സ്ഥലത്ത് ഷോർട്ട് സർക്യൂട്ട് ആവാൻ സാധ്യതയായിട്ട് വീക്കായതോ എപ്പോഴെങ്കിലും സ്പാർക്ക് വരുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കൂടി വരണം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ക്യാമറമാൻ ജയ്സൽ ബാബു ബിലാശ്ശേരിക്കൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.